അതുകൊണ്ട് ദാനധർമ്മം ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ കോപം തടുക്കാൻ അള്ളാഹു സഹായിക്കും. ഇതുവല്ലാത്തൊരു ഹദീസാണ്. നിങ്ങൾ ഓരോരുത്തരും ഒറ്റക്കായി അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും. അള്ളാഹു ഓരോരുത്തരോടും, അവൻ്റെ സൃഷ്ടികളിൽ ഓരോരുത്തരോടും അള്ളാഹു സംസാരിക്കും. നമ്മൾ സംസാരം പോലെയല്ല, നമുക്ക് ഒരാളോട് ഒരു സമയത്ത് ഒരാളോട് സംസാരിക്കാൻ പറ്റുള്ളൂ അല്ലേ. ഒരാളോട് പറയണമെങ്കിൽ മൊത്തത്തിൽ പറയുമ്പോൾ എല്ലാവരോടും പറയാണ്, പക്ഷെ ഓരോ വ്യക്തിയോടും പറയുമ്പോൾ ഒരാളോടല്ലേ സംസാരിക്കാൻ പറ്റുള്ളൂ. അള്ളാഹു അവൻ്റെ സൃഷ്ടികളെപ്പോലെയല്ല, അള്ളാഹു മനുഷ്യരെ പോലെയല്ല. അള്ളാഹുവിന് കോടിക്കണക്കിന് ആളുകളോട് ഡയറക്റ്റ് സംസാരിക്കാൻ കഴിയും ഒരേ നേരം. വലില്ലാഹിൽ മസലുൽ അഅല. ലയഖിഫന്ന അഹദുക്കും ബൈന യദൈല്ലാഹി ലൈസ ബൈനഹു വ ബൈനഹു ഹിജാബ്. അള്ളാഹുവിൻ്റെ മറയില്ലാതെ, അവർക്ക് മുമ്പിൽ ഒരു തടസ്സമില്ലാതെ അള്ളാഹു ഓരോരുത്തരോടും സംസാരിക്കും. വലാ തർജുമാനുൻ യുതർജിമുലഹ്. പരിഭാഷകൻ്റെ ആവശ്യമില്ല, ഒരു മുബല്ലിഖിൻ്റെ ആവശ്യമില്ല. കേൾക്കാത്ത ഒരാൾ ഉറക്കെ വിളിച്ചറിഞ്ഞെടുക്കൂലേ, ഹർമലൊക്കെ അല്ലേ. അള്ളാഹു അക്ബർ ഇമാം വേക്കുന്ന മുഅദ്ദീൻ അള്ളാഹു അക്ബർ. അത് പഴയകാലത്തെ സുന്നത്താണ്, ബോംബെ ഉണ്ടായിരുന്ന ചര്യയാണത്, അഷ്റഫ് ഖൽക്ക് തങ്ങളുടെ കാലത്തുള്ള വിഷയമാണത്. ഇപ്പം മൈക്കുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാവരും കേൾക്കും, നാലു മുഅദ്ദീൻ അത് പറയാണ്. വാങ്കുളിക്കുമ്പോൾ ചെവിയിൽ ഇങ്ങനെ പൊത്തി വാങ്കുളിക്കുള്ള സുന്നത്താണ്. ചെവി അടച്ചു പിടിച്ചിട്ട്, ഇപ്പം മൈക്ക് ചെവി അടച്ചു പിടിച്ചാൽ നമ്മൾ മൈക്കില്ലെങ്കിൽ ഉറക്കെ പറയാൻ അത് നല്ലതാണ്. പക്ഷെ മൈക്കുള്ളപ്പോഴും അങ്ങനെ വെക്കൽ സുന്നത്ത് തന്നെയാണ്. എന്ന പോലെ മുബല്ലിഗ് തർജുമാൻ എന്ന് പറഞ്ഞാൽ മുബല്ലിഗ് നടത്തണ്ട്, പരിഭാഷകൻ നടത്തണ്ട്. ഇവരൊന്നും ഉണ്ടാവില്ല, നിങ്ങൾ ഡയറക്റ്റ് അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കുക തന്നെ ചെയ്യും. ثُمَّ لَيَقُولَنَّ لَهُ. അള്ളാഹു പറയും, ഓരോരുത്തരോടും ചോദിക്കും, അലം ഊതിക മാലൻ, ഞാൻ നിനക്ക് പൈസ തന്നിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ. ഞാൻ പൈസ തന്നില്ലേ, കുറച്ചായിരിക്കും കൂടുതലായിരിക്കും ഓരോരുത്തരുടെ കദറനുസരിച്ച്. ബല ആ റബ്ബേ, ഞാൻ ജോലിയൊക്കെ ചെയ്തിരുന്നു, ചെറിയ ശമ്പളാണെങ്കിലും വലുതാണെങ്കിലും കുറച്ചാണെങ്കിലും കൂടുതലാണ്, എനിക്ക് പൈസ കിട്ടിയിട്ടുണ്ട്. ثم يقول ان بن الله ചോദിക്കും, അലം ഉർസിൽ ഇലൈക റസൂല, എൻ്റെ ദൂതന്മാർ, എൻ്റെ റസൂലുമാർ, എൻ്റെ നബിമാർ, നബിമാരുടെ ശേഷം അലിമീങ്ങൾ പണ്ഡിതന്മാർ, അവരൊക്കെ അവരെ കണ്ടിട്ടില്ലായിരുന്നോ, അവർ പറയുന്നു കേട്ടിട്ടില്ലായിരുന്നോ. ഫയഖൂലന്ന ബല ആ റബ്ബേ, ഫയൻദുറു അൻ യമീനിഹി ഫലാ യറാ ഇല്ലന്നാർ ثم ينظر عن شماله فلا يرى الا النار. രണ്ട് ചോദ്യം ചോദിക്കുക, പൈസ ഒക്കെ തന്നിട്ടില്ലായിരുന്നോ. എന്നെക്കുറിച്ച് പറഞ്ഞൊരാൾക്കാർ വന്നിട്ടില്ലായിരുന്നോ നിന്റെ മുമ്പിലേക്ക്. അതേ റബ്ബേ, വലത്തോട്ട് നോക്കുമ്പോൾ നരകമാണ്, ഇടത്തോട്ട് നോക്കുമ്പോഴും നരകമാണ്. അങ്ങനൊരു നൃത്തം ഓരോ മനുഷ്യനും ഉണ്ടെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പറയാണ്, ഫലയത്തഖിയന്ന അഹദുക്കും നാറ വലൗ ബിശിഖി തംറ. ഒരാൾക്ക് ഒരു ഈത്തപ്പഴേ ഉള്ളൂ എന്ന് വിചാരിക്കുക, ഒരു ഈത്തപ്പഴം, അതാണ് ആ മനുഷ്യൻ്റെ അന്നത്തെ ഭക്ഷണം. ഒരാൾ വന്ന് വല്ലതുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഇത് ഒന്നല്ലേ ഉള്ളൂ, ഇത് എനിക്കെന്നെ തികയില്ലല്ലോ എന്ന് പറയല്ലേ. അതിൻ്റെ ഒരു ചീള് കൊടുത്തിട്ടെങ്കിലും നിങ്ങൾ നരകത്തെ കാക്കേണമേ. വലത്തും ഇടത്തും നോക്കിയാൽ നരകം കാണുന്ന ഒരു നേരമുണ്ട്, അതിന്ന് രക്ഷപ്പെടണമെങ്കിൽ അള്ള തന്ന സമ്പത്തിൽ നിന്ന് നിങ്ങൾ കൊടുത്തേക്കണം. അള്ള ചോദിക്കുന്നൊരു ചോദ്യത, ഞാൻ പൈസ തന്നിട്ടില്ലായിരുന്നോ. ഇപ്പം നമ്മുടെ ശമ്പളാവട്ടെ, കച്ചവടത്തിന് കിട്ടുന്നതാവട്ടെ, അതിൽ നിന്ന് ഓരോഹരി സക്കാത്ത് എന്തായാലും കൊടുക്കണം, സ്വതക്ക കൊടുക്കണം, ദാനധർമ്മങ്ങൾ ചെയ്യണം. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അതുകൊണ്ട് ഫലയത്തഖിയന്ന അഹദകും അഹദുകും അന്നാറ വലൗ ബിശിഖി തംറ. ഒരു ഈത്തപ്പഴത്തിൻ്റെ ചീന്ത് കൊണ്ടെങ്കിലും, അതിനർത്ഥം എന്താ, പൈസയും സ്വർണം വെള്ളിയൊക്കെ ഉള്ള ആൾ ഈത്തപ്പഴത്ത് കൊടുക്കണം എന്നല്ലേ പറഞ്ഞതിനർത്ഥം. ഒരു ഈത്തപ്പഴമേ അവയാളുടെ കയ്യിലുള്ളൂ, അതിൻ്റെ ഒരു ചീളെങ്കിലും എടുത്ത് കൊടുക്കണം, ഇത് മുഴുവങ്ങൾ എടുക്കരുത്. അപ്പം നമുക്ക് ആകെ ശമ്പളം കിട്ടുന്നത് 600 ദിർഹമാണ്, 900, 1000, 2000, കൂടുതലോ കുറവ് എന്തോ ആകട്ടെ, അതിൽ നിന്ന് അള്ളാഹുവിന് സ്വതക്ക് കൊടുക്കണം. നമുക്ക് എത്ര കിട്ടുന്നത് അതിനെ സംബന്ധിച്ചാൽ ചോദ്യം ഉണ്ടാവുക,
നാട്ടുകാർക്ക് നിങ്ങളെ കണക്കറിയുന്നുണ്ടാവില്ല. നാട്ടുകാരുടെ കണക്ക് ചിലപ്പോൾ റോങ് ആയിരിക്കാം, അങ്ങനെ ഉണ്ടാവും ചിലപ്പോൾ. മനുഷ്യന്മാർ കണക്കിടും വെറുതെ, ആ കണക്കൊന്നും ശരിയാവില്ല. നിങ്ങളെ കണക്കെത്ര നല്ലാക്കറിയാലോ, അതിനെക്കുറിച്ചാണ് ചോദ്യം ഉണ്ടാവുക. അത് നിങ്ങൾ എന്ത് ചെയ്യണം, സൂക്ഷിക്കണം. നിങ്ങൾക്ക് ഞാൻ തന്ന സമ്പത്തിൽ നിന്ന് എത്ര നിങ്ങൾ സ്വതൊക്കെ ചെയ്തു. ഇപ്പോൾ ബിസിനസ് സ്റ്റഡീസ് ആണ് അധികം ആൾക്കാരും പഠിക്കുന്നത്, BBA, ബാച്ചലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ അല്ലേ, MBA, ഫുൾ ബിസിനസ്. ഇത് ഈ ബിസിനസ് എന്ന് പറയുമ്പോൾ മെയിൻ ചർച്ച എന്താ, ഹൗ ടു മേക്ക് മണി എന്നാണ്. എങ്ങനെ പൈസ ഉണ്ടാക്കാമെന്നേ പഠിക്കുകയുള്ളൂ. എങ്ങനെ പൈസ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്ത് മാനേജ് ചെയ്തിട്ട് അതിനെ എങ്ങനെ നമുക്കതിനെ മൾട്ടിപ്ലൈ ചെയ്യാം, എങ്ങനെ നല്ല മാർക്കറ്റിംഗ് ചെയ്യാം, എങ്ങനെ നല്ല ആഡ് കൊടുക്കാം, അത് പച്ച നുണയാണെങ്കിലും കുഴപ്പമില്ല, ആഡ് വിജയിക്കണം, ഇതൊക്കെ പഠിപ്പിക്കുക. അള്ളാഹുവിൻ്റെ ദീൻ പഠിപ്പിക്കുന്നത് നിങ്ങൾ ഉണ്ടാക്കുന്ന പൈസ എവിടെ ചെലവഴിക്കണം എന്നാണ് ഇസ്ലാമിയെ പഠിപ്പിച്ചു. അത് ശരിയാണ് പഠിപ്പിച്ചു തരാം, മറ്റത് പൈസ ഉണ്ടാക്കാനേ പഠിപ്പിച്ചു. ഇത് പൈസ എവിടെ ചെലവഴിക്കണം എന്ന് പറഞ്ഞിപ്പിക്കുന്നത് ശരിയാണ്. ഒലവ് ബിശക്തി തമ്ര, നിങ്ങൾ സ്വതൊക്കെ ചെയ്യണേ. ഈത്തപ്പഴത്തിൻ്റെ ഒരു ചീന്ത് കൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തെ കാത്തുകൊള്ളണമേ എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.